ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് ഈ ചായട്ട് തയ്യാറാക്കിയിട്ട് കാണുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം തേങ്ങയെ തയ്യാറാക്കുന്നതാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു രണ്ട് ചെറിയ സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. വേപ്പിൻ്റെ ഇല കുറച്ച് അധികം എടുക്കാൻ നോക്കാം, അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തതായിട്ട് ഈ സബോളയും വേപ്പിൻ്റെ ഇലയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് തിരുമ്മിയായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സബോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സബോളയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ക്യാരറ്റ് കനം കുറച്ച് നീളത്തിലായിരുന്നതും ഒരു ചെറിയ ഉള്ളംകിഴങ്ങ് കനം കുറച്ച് നീളത്തിലരുന്നതും ഒരു രണ്ട് കപ്പ് ക്യാബേജ് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 8 ടേബിൾ സ്പൂൺ അളവിൽ കടൽമാവിൻ്റെ പൊടി കൂടി ചേർത്തുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണേ, നമ്മൾ വെജിറ്റബിൾസ് മിക്സ് ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു നനവിൽ തന്നെ ഇത് ഈ പൊടികൾ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ പൊടിയുടെ അടവും കൂടെ ഉണ്ടാകും, നമുക്ക് ജസ്റ്റ് ഒരു ബൈൻഡിങ് കിട്ടാനുള്ള പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ രീതിയിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സപ്പ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത മിക്സിൽ നിന്ന് കുറച്ച് കുറച്ച് ആ രീതിയിൽ ഇട്ട് കൊടുത്തതായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലാമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പറ്റണേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.